ഈ വീട് ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അമൗണ്ടിൽ 8.5 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് കേരളത്തിന്റെ എവിടെയാണെങ്കിലും നിർമ്മിച്ചു തരുന്ന 700 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അല്ലേ. അതായത് 2 ബെഡ്റൂം, ഒരു കോമൺ ടോയ്ലറ്റ്, കിച്ചൺ ഹാള് അല്ലേ. അതായത് ഈ ഈരോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഇത് കാണിച്ചു കൊടുത്താലേ വിശ്വാസമാവുള്ളു. അത് തന്നെയാണ് ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെറും 8.5 ലക്ഷം രൂപക്ക് നിർമ്മിച്ച ഒരു കിടിലൻ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. 10 ലക്ഷം രൂപക്ക് നിർമ്മിച്ച വീടുകൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാവരും നമ്മോട് ചോദിക്കുന്നതാണ്, 10 ലക്ഷം രൂപ ഞാൻ തരാം, അതുപോലെ ഒരു വീട് ഉണ്ടാക്കി തരാമോ, അതും അല്ലെങ്കിൽ 15 തരാം, എന്നാൽ ആ വീട് ഉണ്ടാക്കി തരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇന്ന് നമ്മൾ അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നൽകാൻ പോകുന്നത്. ഈ വീട് ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അമൗണ്ടിൽ 8.5 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും നിർമ്മിച്ചു തരുന്ന ഒരു ടീമിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ അവർ ചെയ്ത വീടും 8.5 ലക്ഷം രൂപയുടെ കൂടെ എക്സ്ട്രാ 1 ലക്ഷം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9.5 ലക്ഷം രൂപയ്ക്ക് അതിനകത്തുള്ള ബേസിക് ഫർണിച്ചറും കൂടെ അവർ തന്നെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വെറും 10 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള വീട് കേരളത്തിൽ എവിടെയും നിർമ്മിച്ച് തരാൻ സാധിക്കുന്ന ഒരു ടീമിനെ തന്നെയാട്ടോ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. അവർ ചെയ്ത മനോഹരമായിട്ടുള്ള ഈ ഒരു വീടും ഇതുപോലുള്ള വീട് തന്നെയാണ് നിങ്ങൾക്കൊക്കെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. ചാനലും ഫേസ്ബുക്ക് പേജും ഒന്ന് സന്ദർശിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപകാരപ്പെടുന്ന ഇതുപോലുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയറും കൂടെ ചെയ്യുമല്ലോ. നമ്മുടെ കൂടെ ഉള്ളത് ഈ വീട് ഇത്ര മനോഹരമായിട്ട് നിർമ്മിച്ച എഞ്ചിനീയർ സൈനുൽ ആബിദാണ്. ഹായ്. നമ്മുടെ ഓഫീസ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്ക് അടുത്ത് അല്ലേ? മഞ്ചേരി അടുത്ത് എളയൂരാണ് കേട്ടോ. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിച്ച ആളാണ്. അപ്പോൾ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനത്തെ വീടൊക്കെ നിർമ്മിക്കുമ്പോൾ ആളുകൾക്ക് സംശയമാണ് ഇത് ഇങ്ങനെ എത്ര ബഡ്ജറ്റിൽ നിൽക്കുമോ എന്നുള്ളത്. അത് നിങ്ങളോട് ചോദിച്ചില്ല ആളുകൾ? അതെ, അത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇതിൻ്റെ 3D വെച്ചിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ആഡ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്ക് കുറേ കമൻസ് വന്നെന്ന് വെച്ചാൽ ഇതൊരിക്കലും കംപ്ലീറ്റ് ആവൂല, അത് ചെയ്യാൻ പറ്റൂല, ഫേക്ക് ആണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാല് 1-2 ക്ലയന്റ്സ് ഓക്കെ ആയി. അതിനുശേഷം നമ്മൾ അഡ്വർടൈസ്മെന്റ് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. ആളുകൾ ചെയ്ത് കാണിച്ചു കൊടുത്താലേ വിശ്വാസമാവുള്ളു. അത് തന്നെയാണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് നിർമ്മിച്ചപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്? 700 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അല്ലേ. അതായത് 2 ബെഡ്റൂം, ഒരു കോമൺ ടോയ്ലറ്റ്, കിച്ചൺ ഹാള് അല്ലേ, അതാണ് ഇതിൻ്റെ സൗകര്യം. അപ്പോൾ ആളുകൾക്ക് പിന്നെ ഉണ്ടാകുന്ന സംശയം, നമുക്ക് സംശയങ്ങൾ തീർക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാലോ വീട്. ഇതാണ് ഇതിൻ്റെ ഒരു സിറ്റ് ഔട്ട് അല്ലേ. എന്തൊക്കെയാണ് ഈ സിറ്റ് ഔട്ടിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്? സിറ്റ് ഔട്ടിൽ നമ്മൾ ഈ ഒരു സ്ലാബ് ഏകദേശം ഒരു ലിൻഡലിൻ്റെ ടോപ്പിലായിട്ട് ചെയ്തിട്ട് സീലിംഗിൽ ഒരു സീലിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ജസ്റ്റ് ഈ 2 ഷോവാൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഷെയ്ഡ് തന്നെ നേരെ വന്ന് ഇവിടെ എൻഡ് ചെയ്തു അല്ലേ. അത് ഷോവാൾ ആയിട്ട് ചെയ്തു. അത് നമ്മള് ഇവിടെ മനോഹരമായിട്ട് ചെയ്തല്ലോ അല്ലേ. നമ്മള് പ്ലാൻ ചെയ്യാൻ പ്ലാന്റർ ബോക്സ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പൊ ഇതേ സംഭവം നമ്മള് ലെഫ്റ്റ് സൈഡിലും ചെയ്തു, രണ്ട് സൈഡിലും വ്യൂള്ള 2 സൈഡിലായിട്ട് നമ്മൾ 2 പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് ജസ്റ്റ് കണ്ടതിന് ശേഷം ഇതിൽ എന്തെല്ലാം മെറ്റീരിയൽ ഉപയോഗിച്ചു എന്നൊക്കെ ചോദിക്കണം കേട്ടോ. കാരണം ആളുകൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് നമ്മൾ ലോക്കൽ മെറ്റീരിയൽ ആണോ അതിൽ ഉപയോഗിച്ചതെന്നൊക്കെ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെന്താ, നമ്മൾ ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പോകുന്ന വീടല്ലേ. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ടിൽ എടുത്ത് പറയേണ്ട, നമ്മൾ നേരത്തെ ചോദിച്ച പോലെ മെയിൻ ഡോർ എപ്പോഴും ആളുകൾ കുറച്ച് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്താണ് ഇതിന്റെ ആർക്കിടെക്ചർ യൂസ് ചെയ്തിരിക്കുന്നത്? ഇതിൽ നമ്മൾ ഈ ഫ്രെയിം എടുത്തത് സ്റ്റീലാണ്. സ്റ്റീൽ കൊണ്ടുള്ള ഫ്രെയിം ആട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ഭാഗം വുഡ് കൊണ്ടുള്ള ഡോറാണ്. ഇത് റെഡിമെയ്ഡ് ഡോർ ആണ്. റെഡിമെയ്ഡ് ഡോർ ആണ്. ഇതാകുമ്പോൾ വുഡ് നമ്മൾ ഒഴിവാക്കാൻ കാരണം എന്താ വെച്ചാല് വുഡിന് നമുക്കൊരു വാറണ്ടിയും കൊടുക്കാൻ പറ്റും. അതെ അതെ, ക്ലയൻസിന്. ക്ലയൻസിന് അപ്പൊ അപ്പൊ തന്നെ ചോദ്യം ക്ലിയർ ചെയ്യാ, ഇത് വാറണ്ടി ഒക്കെ ഉണ്ട് അതിന്? അതെ, ഇതൊരു 5 ഇയർ മുതൽ 10 ഇയർ വരെ വാറണ്ടി കൊടുക്കുന്ന ഡോർ ആണ്. അപ്പൊ ലോക്കൽ സാധനമല്ല, വാറണ്ടി ഉള്ള സാധനമാണ്. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ കട്ടിലുകൾ നമ്മൾ സിമെന്റ് ആണ്. സിമെന്റ്, അതായത് ഈ വീടിന്റെ മൊത്തം വിൻഡോകൾ സിമെന്റ് ആണ്. ഫ്രെയിമുകൾ അലുമിനിയാണ് പ്ലസ് ഗ്ലാസ്. ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ചുമരുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ പറയാം, അടിത്തറം ഒന്ന് തുടങ്ങാം അല്ലേ. അടിത്തറ ഉപയോഗിച്ചിരിക്കുന്നത് ചെങ്കല്ലാണോ അതോ കരിങ്കല്ലാണോ? കരിങ്കല്ലാണ് ഉപയോഗിച്ചത്. കരിങ്കല്ലാണ് ഉപയോഗിച്ചത്, ഇവിടെ സുലഭമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പോ കരിങ്കല്ലാണ്. പിന്നെ ചുമരുകള്, പിന്നെ ഫൗണ്ടേഷൻ കരിങ്കല്ല്, പിന്നെ ബേസ്മെന്റ് നമ്മള് ചെങ്കല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ബെൽറ്റ് ചെയ്തു. പിന്നെ വാള് നമ്മള് ചെങ്കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സാധാരണ പ്ലാസ്റ്ററിംഗ് അല്ലേ. പിന്നെ നോർമൽ ഇന്റല്, പിന്നെ സ്ലാബ് ആൻഡ് പിന്നെ നോർമൽ പ്ലാസ്റ്ററിംഗ്. നോർമൽ പ്ലാസ്റ്ററിംഗ്. ഓക്കെ, അപ്പൊ പീസ് ആൻഡ് പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പെയിന്റിന്റെ കൂടെ ആണ് പറയാം.
പിന്നെ ഈ വീട് ഇതുപോലെ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മെറ്റീരിയൽസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കും. അപ്പൊ ഇനി പ്രശ്നമല്ല, നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പൊ വീടിനകത്തേക്ക് വരികയാണെങ്കിൽ ഇതിപ്പോ നേരത്തെ പറഞ്ഞു സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട്, കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്ത വീട്, കുറഞ്ഞ സ്ക്വയർ ഫീറ്റ്. അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇത്? ശരി, ടോട്ടൽ 700 സ്ക്വയർ. 700 സ്ക്വയർ. അപ്പൊ മേജർ പോർഷൻ ഈ ഒരു ഹാളിന് വേണ്ടിട്ട് പോയിട്ടുണ്ടോ? എത്ര ഏകദേശം സൈസ് വരുന്നുണ്ട് ഈ ഹാള്? ഇത് ഏകദേശം ഒരു 370 നീളം വരുന്നുണ്ട്, ഒരു 320 വീതിയും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഉൾക്കൊള്ളാവുന്ന നല്ലൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് മെറ്റലാണോ ചെയ്തത്? ആ, ഇത് മെറ്റൽ. ഇത് പിന്നെ നമ്മൾ ഗ്ലാസ്സിൽ താഴെ വൈറ്റ് സ്റ്റിക്കർ, വൈറ്റ് സ്റ്റിക്കർ ചെയ്താണ്. നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ചെയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 850,000 രൂപയാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ ഇൻറ്റീരിയറും കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ 1 ലാഖ് വരും. അതെ, ഇൻറ്റീരിയർ ആണെന്നപ്പോൾ നമ്മളിപ്പോൾ ഈ ഡൈനിങ് ടേബിൾ, ഇത് ഇതൊക്കെ അതിൽ വരും, അതിൻ്റെ ചെയേഴ്സ്, അതേപോലെ പിന്നെ രണ്ട് കട്ടില, രണ്ടാലമാര. ഇത് അഡീഷണൽ ചെയ്തു കൊടുക്കും. അതെ, അഡീഷണൽ ഒരു ഏകദേശം 1 ലക്ഷം 1 ലക്ഷം രൂപ വരും. എന്നാലും ഇത് 10 ആവുന്നില്ല. അപ്പൊ ആളുകൾ ശ്രദ്ധിക്കണം, നമ്മൾ 10 ലക്ഷം രൂപയുടെ വീട് ഉണ്ടാക്കാന്ന് പറയുമ്പോ എങ്ങനെ പറ്റും എന്ന് ചോദിച്ചില്ലേ? അത് തന്നെയാണ് ഇവിടെ നമ്മള് പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇവിടെ ഒരു വാഷ് ബേസിന് കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ഇതിൽ വരുന്നതാണോ? ഫസ്റ്റ് വരുന്ന ഫസ്റ്റിലെല്ലാം, അതായത് ഇപ്പൊ ഫർണിച്ചർ ഒഴികെ എല്ലാ സംഭവങ്ങളും എട്ടര വരും. ഓക്കെ, നമ്മൾ ഈ ഹാള് കണ്ടല്ലോ, ഇത്രയാണ് ഇതിന്റെ സൈസ്. ഈ ഹാളിൽ 3 വിൻഡോ പ്ലസ് 2 വിൻഡോ ഉണ്ട് കേട്ടോ. അതല്ലാതെ ഇനി ഒരു ബെഡ്റൂം നമുക്കൊന്നും കണ്ടാവും. അതൊരു ബെഡ്റൂം ആണ്. ഇതാണോ മാസ്റ്റർ ആയിട്ട് കാണുന്നത്, അത് അപ്പുറത്തുള്ളതാണോ? രണ്ട് ബെഡ്റൂം ഏകദേശം ചെറിയ മാറ്റമുള്ളൂ, അത് ഇതിലേറെ കുറച്ചും കൂടി ഒരു വലിപ്പമുണ്ട്. ഓക്കെ, എന്തായാലും ഇതൊന്ന് കാണാം. ഈ ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോ സാധാരണക്കാരന്റെ ഒരു ബെഡ്റൂം, എത്ര സൈസാണ് ഇത്? ഇത് 3x3 സൈസ്. നമ്മളൊക്കെ സിമ്പിളായിട്ടുള്ള വീടുകൾക്ക് കൊടുക്കുന്ന സൈസാണ്. കോർണറിലായിട്ടാണ് ഈ ഒരു കട്ടിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബെഡ് കിടക്കുന്ന ഭാഗത്ത് വിൻഡോസ് ഇല്ല, വാള് മാത്രമാണ്. ഒരു പ്രൈവസിയും കൂടി കണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് ഈ രീതി സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് ചെയ്യുമ്പോ അഡീഷണൽ വരുന്ന 1 ലാഖിൽ വരുന്ന ഒരു കട്ടിലാണ് പോട്ടാണ് കേട്ടോ അത്. ഇത് ഏത് മെറ്റീരിയലാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്? പാർട്ടിക്കിൾ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോ അതിന്റെ കൂടെ തന്നെ ആയിരിക്കും ഇല്ലേ ഈ ഷെൽഫ് വരുന്നത്? അതെ. ഇത് മെറ്റീരിയൽ ഏതാണ് കൊടുക്കുന്നത്? ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്തതാണ്. ഓക്കെ, എ സി ബി ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു വാർഡ്രോബ് നമുക്ക് കിട്ടും ഈ ഒരു അഡീഷണൽ 1 ലാഖിൽ അല്ലേ. ഓക്കെ, അതാണ് ഇവിടെ കണ്ടിരുന്നത്. പിന്നെ ഒരു ഡ്രസ്സിങ് മിററും കാര്യങ്ങളൊക്കെ ഈ ഒരു കോർണറിൽ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കാണുന്ന രണ്ടാമത്തെ റൂം അല്ലേ, രണ്ട് റൂമാണ് ഈ ഒരു ബെഡ്റൂമിൽ. ഇപ്പോൾ ആർക്കെങ്കിലും രണ്ടിൽ കൂടുതൽ റൂം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊട്ടേഷൻ അറേഞ്ച് ചെയ്യാം. ഏത് രീതിയിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്ക്വയർ ഫീറ്റ് കുറച്ചിട്ടും കൂടിയിട്ടും ചെയ്യാം. ആ, നമ്മൾക്ക് ഈ ഒരു ടീമിനെ എന്ന് പറഞ്ഞാൽ ഇവരിത് മാത്രം ചെയ്യുന്ന ടീമൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ ചെയ്യുന്ന ടീം തന്നെയാണ്. പക്ഷെ സാധാരണക്കാരന് ആവശ്യം എന്ന് പറഞ്ഞാൽ ചെറിയ വീടുകളാണ്. അത് കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നിങ്ങൾ നടത്തിയത് അല്ലേ. എന്താ വെച്ചാൽ നമ്മള് കൂടുതലും നല്ല ഡിസൈൻ നമുക്ക് കൂടുതൽ ചെയ്ത് വലിയ വീട്ടിലാണ്. വലിയ വീടുകളിൽ നമ്മൾ മാക്സിമം ഡിസൈൻ ഉഷാറാക്കാൻ നോക്കും. പക്ഷേ നമ്മള് ചെറിയ വീടുകളിൽ ഇപ്പൊ നമ്മള് യൂട്യൂബിൽ തുറന്ന ലോ കോസ്റ്റ് പറഞ്ഞ് കാണുന്ന വീടുകളൊക്കെ ഒന്നല്ലെങ്കിൽ കുറച്ച് പുറണ മെറ്റീരിയലും കാണാനും വലിയൊരു, അപ്പൊ നമ്മളൊരു ഇപ്പത്തെ ഒരു കാലത്തെ കണ്ടംപററി വീട് ഇങ്ങനെ ഇറങ്ങിയപ്പോ ആളുകൾക്ക് സാധാരണ ഈ ഒരു സ്റ്റൈലുള്ള ചെറിയ വീടിന്റെ കാലം കഴിഞ്ഞു അല്ലെ. ഈ ഒരു വീട്ടിലേക്കാണ് അതിന്റെ സ്റ്റൈല് മാറിയിരിക്കുന്നത്. അപ്പൊ അതാണ് ബെഡ്റൂം. ഇനി നമുക്ക് ബെഡ്റൂം എന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഹാളിൽ തന്നെ കോമൺ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോ ഇവിടെ സാധാരണ ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ക്ലയന്റിന് പിന്നെ യൂറോപ്യൻ വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ യൂറോപ്യൻ വേണമെങ്കിൽ ഇതേ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം, നോർമലി യൂറോപ്യൻ ഫ്ലഷ് ടാങ്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സൈഡിലാണ് കിച്ചൺ. കിച്ചണിൽ കൗണ്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ നാട്ടില് എത്ര വലിയ കിച്ചൺ ചെയ്താലും വർക്ക് ഏരിയ എന്നുള്ള പേരിൽ വർക്ക് ഏരിയ ആയിട്ട് തന്നെ കിടക്കുന്നില്ലേ. ഇവിടെ അഡീഷണൽ വർക്ക് അവർക്ക് വേണമെങ്കിൽ ഇനി ചെയ്യാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടെ ഒരു ഗ്യാസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പറഞ്ഞോണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുന്നതാണല്ലേ. അടുപ്പിന്റെ ആവശ്യം ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഒരു ഷെൽഫ് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വീടിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ കുറെ കാര്യങ്ങൾ ഈ ഒരു സംസാരത്തിന്റെ അടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയലിന്റെ കാര്യങ്ങളും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളും അഡീഷണൽ ഫർണിച്ചർ ഏതൊക്കെ ഉപയോഗിക്കാം എന്തൊക്കെ ഉപയോഗിക്കാം ഇതേ മോഡലും ഇനി അതല്ല വേറെ മോഡലുകളൊക്കെ ചെയ്തു. നമുക്ക് എത്ര ബെഡ്റൂം, 4 ബെഡ്റൂം, 3 ബെഡ്റൂം ഏത് വേണേലും ഇനിയിപ്പോ
ഫസ്റ്റ് ഫ്ലോറിലുള്ള ടൈപ്പ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം, എല്ലാം ഈ ലോ ബഡ്ജറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഏകദേശം ഇതേ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ മാറ്റങ്ങളൊക്കെ വരും പ്ലാൻ അനുസരിച്ചിട്ട്, ഏകദേശം ഈ റേഞ്ചിൽ ചെയ്യാൻ പറ്റും. ഈ റേഞ്ചിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീടുകൾ ആളുകൾ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സർവീസ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണ കണ്ടപ്പോൾ ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോ, അതായത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണെന്ന്? അതെ അതെ, ഇപ്പോൾ ക്ലയന്റിന്റെ ഭാഗത്തുനിന്നായാലും അവർ പറഞ്ഞു, പിന്നെ ഒരുപാട് ആൾക്കാർ ഓക്കെ പറഞ്ഞു. നമുക്ക് ക്ലയന്റിനോട് കൂടെ സംസാരിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഷെയ്ക്കാൻ്റെ തന്നെ, കാരണം ഞാൻ തന്നെ ഏകദേശം ഒരു 4-10 lakh rupees വീട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് തന്നെ മലപ്പുറത്ത് നിന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ അതിലൊക്കെ ആ ഒരു വീട്ടുകാരൻ എത്രത്തോളം എഫേർട്ട് എടുത്ത് എന്നിട്ടാണ് അത് 10 lakh എത്തിച്ച്, കാരണം അയാളെ കൂലി അയാൾ കൂട്ടുന്നേ ഇല്ല. അതുണ്ടാവും ഈ 10 lakh എന്ന 5-6 lakh ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് 10 lakh അങ്ങനെ കാണുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് പൂർണ്ണമായിട്ടും ഈ എഞ്ചിനീയർ തന്നെ ഏറ്റെടുത്തിരിക്കുക. ഞാൻ തന്നെ ഈ 10 lakh അല്ലെങ്കിൽ 8 lakh ചെയ്തു തരും എന്ന് പറഞ്ഞു അല്ലേ. അതിനാണ് ഞാൻ ഒരു അഭിനന്ദിച്ചത്. നിങ്ങൾ പലരും അഭിനന്ദിക്കുന്നുണ്ടാവും, അത് കമൻറ്റിലൂടെ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ കൂടുതലും നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമ്മൾ യൂട്യൂബിൽ കാണാൻ 3 lakh തീർന്നു എന്നുള്ളതാണ്. അതെ അതെ, ഇത് തീർത്ത് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയില്ല എന്നുള്ളത്. അപ്പം നമ്മളെന്താ വെച്ചാൽ പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ 8 lakh നമുക്ക് കേരളത്തിൽ എവിടെയും ഈ ഒരു വീട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. വീണ്ടും വീണ്ടും പറയണം, 8 lakh പത്തല്ല, 8 lakh ഈ വീട് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ടൈലിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ടൈല് ഫുൾ ബോഡി ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2x2 size വരുന്ന, ഏകദേശം വരുന്ന ഒരു സൈസ് ആട്ടോ ഉപയോഗിച്ച്. പിന്നെ ഈ വീടിന്റെ ഡിസൈനും അതിന്റെ കളറും ആണ്, അത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ ഒരു കളർ പറഞ്ഞാൽ നല്ല മാച്ച് ചെയ്യുന്ന എൻ്റെ ഷർട്ടിനല്ല കേട്ടോ, നല്ല ഈ ഒരു ആംബിയൻസിന്, ഇവിടെ ഒരു ഗ്രീനറി ഒക്കെ ഉള്ളൊരു ഏരിയ ആണ്, നല്ലൊരു മാച്ച് ചെയ്യുന്ന ഒരു കളർ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കളറൊക്കെ നിങ്ങൾ ഡിസൈൻ അവർക്ക് കൊടുത്ത് ഓക്കെ ആക്കി? 3D ഫസ്റ്റ് പ്ലാൻ, 3D എല്ലാം ഓക്കെ. പിന്നെ 3D അതേപോലെ തന്നെ കളർ തീമും കാര്യങ്ങളും മൊത്തമായിട്ട് കൊണ്ടുവന്നു എല്ലാം എല്ലാം 3D കൊടുത്താൽ പ്ലാന് മുതലുള്ള എക്സ്പെൻസ് ആണോ ഈ ഒരു 8 lakh? അതെ, ടോട്ടൽ ടോട്ടൽ ബഡ്ജറ്റ് ആണ് ഈ 8 lakh. അപ്പോൾ ഈ മനോഹരമായ വീട് നിങ്ങളൊക്കെ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, പലരും ഈ വുഡിൻ്റെ പ്രേമികളാണ്, വുഡ് ഉപയോഗിക്കണം. നമ്മൾ തന്നെ ഒരുപാട് വുഡൻ ഐഡിയാസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പല സ്ഥലത്തും വുഡ് ഉപയോഗിക്കാത്ത എന്താണെന്ന് എനിക്കറിയാം, എന്നാലും എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചില്ല? വുഡാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്കത് ഒരു വാറണ്ടി ഒന്നും കൊടുക്കാൻ പറ്റൂല ലെൻസിനെ. പിന്നെ വുഡ് കൂടുതലും നിങ്ങൾക്ക് അറിയാം, കുറച്ച് മുന്നേ ചെയ്ത വീടുകൾ വരെ വുഡ് കംപ്ലൈന്റ് ഇഷ്യൂ ഉണ്ട്. ഇതിപ്പോ ഈ അലൂമിനിയം ഫാബ്രിക്കേഷന്റെ വിൻഡോസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 years വരെ ഒന്നും സംഭവിക്കില്ല. സിമെന്റിലെ ഫ്രെയിംസ് പറഞ്ഞാലും ഈ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്, പിന്നെ ഒരു കംപ്ലൈന്റും വരൂല. പെയിന്റ് ചെയ്ത് നമുക്ക് ഏത് വുഡ് ഫിനിഷിലും കൊണ്ടുവരാം. പിന്നെ വുഡ് ഉപയോഗിക്കുമ്പോൾ ക്വാളിറ്റിയിൽ ഉപയോഗിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാളിറ്റിയിലെ വുഡിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. എന്നാലും ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ ക്ലയന്റിനോട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കട്ടെ. ക്ലയന്റിനെ ഒന്ന് നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് മുനീർക്കയാണ്. മുനീർക്ക, അടിപൊളിയാണ് നിങ്ങളെ വീട്. അപ്പോ ഈ ഒരു വീട് ഇത്ര മനോഹരാക്കിയ ആ എഞ്ചിനീയറെ നമ്മൾ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്താണ് ഇപ്പൊ തോന്നുന്നത്? ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആദികൾ ഉണ്ടാവുമല്ലോ, ഇപ്പൊ എന്താണ് തോന്നുന്നത്? അതായത് ഏകദേശം ഒരു 10-20 years മുമ്പേ ഉള്ള ഒരു ആഗ്രഹം, ചെറിയൊരു വീട് വെക്കാം. ഇതിനടിയിൽ ഞാൻ ഒരു വീട് മേടിച്ചിരുന്നു, പക്ഷെ അത് ഇപ്പൊ 2 years മുമ്പേ അത് വിറ്റു. അത് എന്റെ സങ്കല്പത്തില് ചോദിച്ചതായില്ല. അപ്പൊ ഞാന് പിന്നെയാണ് യൂട്യൂബിൻ്റെ, യൂട്യൂബിലിങ്ങനെ ലോ ബഡ്ജറ്റ് വീഡിയോകളൊക്കെ വീഡിയോ കാണലുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, നമുക്ക് ഇതിന്ന് നമ്പർ സെലക്ട് ചെയ്ത് ഒരു കോണ്ടാക്ടർമാരെ ബന്ധപ്പെട്ടാലും ഏകദേശം ഒരു 10 contractors ബന്ധപ്പെട്ടു. അവർ ഇതിൽ 700 sq ft, 800 sq ft, 8 lakh എന്നൊക്കെ ഇങ്ങനെ ബഡ്ജറ്റ് പറയുന്നതല്ലാതെ നീ ഡയറക്റ്റ് നമ്മൾ കോണ്ടാക്ട് പോലെ പറയുന്നത് സാധിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പിന്നെന്താ അതിപ്പോൾ മെറ്റീരിയലിന്റെ കോസ്റ്റ്, അതെ അതെ അതെ, അത് മാറിക്കൊണ്ടേയിരിക്കും. അതെ അതെ, അവർ ഇപ്പം ഏകദേശം 10 അങ്ങനെ തന്നെ പറയുന്നത്. അപ്പം ഞാൻ എന്തട്ടി വിചാരിച്ചു, എൻ്റെ പ്രതീക്ഷയ്ക്ക് പോയോ? നമ്മളെ ബഡ്ജറ്റ് നമുക്ക് വീട് വെക്കാൻ കഴിയൂല, നിങ്ങൾ തോന്നുന്നു ടെൻഷൻ ആയിരുന്നു. അങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയാണ് ഇവരുടെ നമ്പർ കിട്ടിയത്. നമ്പർ കിട്ടിയ ഉടനെ തന്നെ ഇവരെ ബന്ധപ്പെടുകയും ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്ലോട്ട് ഒന്ന് കാണാമെന്ന് പറഞ്ഞു. പ്ലോട്ട് കണ്ടു ഉടനെ ഇവർ പറഞ്ഞു, ഓക്കെ, എന്താണ് നിങ്ങളുടെ സങ്കല്പം, എന്താണ് ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ അവരുടെ ഓരോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ അവരുടെ സംസാരം, നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ സംസാരത്തിന് നമുക്ക് മനസ്സിലാക്കാം,
ഒരു വിശ്വസ്തത വരും. അപ്പോൾ എനിക്ക് ഇവരെ കണ്ടപ്പോൾ തന്നെ വിശ്വസ്തത. പിന്നെ അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇതിൽ നിന്ന് ലാഭമല്ല പ്രതീക്ഷിക്കുന്നത്, അത് ഈ പാവങ്ങൾക്കും വീട് വേണ്ടേ. അതെ അതെ, ചുരുക്കം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 6 മാസത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു അവർ. അതിനു മുമ്പേ ഭംഗിയെ പൂർത്തിയാക്കി. ഞാൻ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നതിലപ്പുറം ഞാൻ തിരുവനന്തപുരം പ്രദേശത്തിൽ സത്യം പറഞ്ഞു, നമുക്കൊരു ചെറിയ വീട്, ഇങ്ങനെ ഒരു ചെറിയ സങ്കല്പം. പക്ഷെ ഇവർ അതിനും മനോഹരമായി ചെയ്തു. അതായത് ഇവരോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അതാണല്ലേ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എഞ്ചിനീയർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ വിശ്വസ്തരായ നമുക്ക് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അവരെ തിരഞ്ഞെടുക്കുക, കാര്യങ്ങൾ പറയുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എനിക്ക് പറയാനുള്ളത് ഇവരോട് ഒരാൾ നന്ദി നന്ദി വീണ്ടും വീണ്ടും നന്ദി പറയാണ്. അപ്പോൾ വളരെയധികം നന്ദി ഈ വീട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ, നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി പരിചയപ്പെടുത്താൻ അവസരം തന്നതിന്. കാരണം ഈ ഒരു വീട് പരിചയപ്പെടുന്നതിലൂടെ ഒരുപാട് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പാവങ്ങൾക്ക് വീട് ലഭിക്കും എന്നുള്ള ഒരു സന്തോഷമുണ്ട് എനിക്ക്. അത് നടക്കട്ടെ നടക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ വീഡിയോ? ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടോ? വീട്ടുപണിക്ക് ആവശ്യമുള്ള ഒരുപാട് ടിപ്സുകളും ട്രിക്കുകളും അതുപോലെ പുതിയ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സന്ദർശിക്കാത്ത ആളുകൾ ചാനൽ സന്ദർശിക്കുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ വീടുകൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്തെന്ന് വെച്ചാൽ, വീടില്ലാത്ത ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ വീട് എങ്ങനെ നിർമ്മിക്കണം എന്നറിയാത്ത അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു വീടാണ് നമ്മളൊക്കെ, അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് നമ്മളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങളുടെ കുടുംബത്തിന്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അതും അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നടക്കുന്നവർക്ക്, വീടില്ലാത്ത ആളുകളുണ്ടാവും, അവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ അവരെ സഹായിക്കുക. അതുപോലെ തന്നെ വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. ചാനൽ സന്ദർശിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.